ഇനി 3 മുതൽ 10 വരെയുള്ള അതതിന്റെ നിയമങ്ങളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. 3 മുതൽ 10 വരെയുള്ള അതതിന്റെ നിയമങ്ങൾ. 3 മുതൽ 10 വരെയുള്ള എല്ലാ 3-നും ഏകവചനവും ബഹുവചന അതതും ഉണ്ട്. എണ്ണപ്പെടുന്ന വസ്തുവിനെ മൗദൂദിനെ അഥവാ ബഹുവചനമാക്കണം. എണ്ണപ്പെടുന്ന വസ്തു, നാം സ്ക്രീനിൽ കാണുന്നതുപോലെ എണ്ണപ്പെടുന്ന വസ്തു തുല്ലാബുൻ, ഒന്നാമത്തെ ഉദാഹരണത്തിൽ തുല്ലാബുൻ, തോലിബ് വിദ്യാർത്ഥി എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് തുല്ലാബുൻ. 3 വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. 3 വിദ്യാർത്ഥികൾ, ഇവിടെ വിദ്യാർത്ഥി എന്നുള്ളതിന് തോലിബുൻ, അതിനെ നാം ബഹുവചനമാക്കുന്നു തുല്ലാബുൻ. മഹദൂദ്, എണ്ണപ്പെടുന്ന വസ്തുവിന് ഇകാരം നൽകണം അഥവാ ജെറ് നൽകണം. എണ്ണപ്പെടുന്ന വസ്തു തുല്ലാബ് എന്നുള്ളതാണ്, അതിന് തുല്ലാബിൻ എന്ന് നാം നൽകുന്നു. 3-ാമത്തെ നിയമം, മഹദൂദ് അഥവാ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ് എങ്കിൽ എണ്ണത്തെ അതതിനെ സ്ത്രീലിംഗമാക്കണം. ഈ ഉദാഹരണത്തിൽ എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണ്, അതുകൊണ്ട് തന്നെ അതതിനെ നാം 3 എന്നുള്ള ആ അതതിനെ, അതതിന്റെ സ്ത്രീലിംഗ രൂപം നാം ഉപയോഗിക്കുന്നു. സലാസത്തു, സലാസത്തു, തുല്ലാബിൻ, സലാസത്തു തുല്ലാബിൻ. ഖറജ, പുറപ്പെട്ടു. ഖറജ സലാസത്തു തുല്ലാബിൻ, 3 വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. ഒരു മുലാഫിനെ പോലെയാണ് 3 മുതൽ 10 വരെയുള്ള നിയമങ്ങളിലെ മൗദൂദിനെ നാം പരിഗണിക്കേണ്ടത്. 4-ാമത്തെ നിയമം, മൗദൂദ്, എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തെ പുല്ലിംഗമാക്കണം. ഈ ഉദാഹരണങ്ങളിൽ നാം എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗം എണ്ണപ്പെടുന്ന വസ്തുവാണ് നാം പരിചയപ്പെടുന്നത്. ഖറജ സലാസത്തു തുല്ലാബിൻ, ഖറജ സലാസത്തു തുല്ലാബിൻ, 3 വിദ്യാർത്ഥികൾ പുറപ്പെട്ടു. ഫി അർബഅത്തി ബുയൂത്തിൻ, വീട്, ബൈത്തിന്റെ ജമ്മാണ് ബുയൂത്ത്, വീട് പുല്ലിംഗം പദമാണ്, അതുകൊണ്ട് തന്നെ അർബഅത്ത് എന്ന് നാം പ്രയോഗിക്കുന്നു. എണ്ണത്തെ നാം നാം പുല്ലിംഗമാക്കുന്നു, സോറി സ്ത്രീലിംഗമാക്കുന്നു. അർബഅത്തു എന്നുള്ളത് സ്ത്രീലിംഗമാണ്. ഫി അർബഅത്തി ബുയൂത്തിൻ, ബുയൂത്തിൻ നാം ജർ നൽകുന്നു, ഇളാഫത്തിനെ പോലെ 2 ജറ തൻവീൻ നാം നൽകുന്നു. റഅയ്തു ഖംസത റിജാലിൻ, 5 പുരുഷന്മാർ, റജുലിൻ ഒരു പുരുഷൻ, അതിനെ നാം ബഹുവചനമാക്കുന്നു റിജാലിൻ, പുരുഷന്. പുരുഷന്മാർ എന്നുള്ളത് പുല്ലിംഗമായത് കൊണ്ട് തന്നെ എണ്ണത്തെ നാം സ്ത്രീലിംഗമാക്കുന്നു. റഅയ്തു, ഞാൻ കണ്ടു. ഖംസത റിജാലിൻ, 5 പുരുഷന്മാരെ നാം ഞാൻ കണ്ടു. റഅയ്തു, ഞാൻ കണ്ടു. ഖംസത റിജാലിൻ, 5 പുരുഷന്മാരെ, ഞാൻ 5 പുരുഷന്മാരെ കണ്ടു. 5-ാമത്തതായി, 10 തനിച്ചാണ് എങ്കിൽ എണ്ണപ്പെടുന്ന വസ്തുവിന്റെ എതിർ ലിംഗത്തിലും, 10 സംയുക്ത പദമാണ് എങ്കിൽ അതേ ലിംഗത്തിലും ആയിരിക്കാം. 10-ന്റെ നിയമം നാം തുടർന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. 3 ആൺകുട്ടികൾ എന്നുള്ളത് എങ്ങനെ പറയും എന്ന് നമുക്ക് നോക്കാം. നാം സ്ക്രീനിൽ കാണുന്ന ആ പച്ച കോളത്തിലേക്ക് ശ്രദ്ധിക്കുക. 3 ആൺകുട്ടികൾ, 3 മക്കൾ, ആൺമക്കൾ. ഇബ്നു എന്നാണ് ആൺകുട്ടിക്ക് പറയുക, അതിന്റെ നാം ജമ്മാക്കുന്നു, അബ്നാ, അബ്നാ. ശേഷം നാം അബ്നാ പുല്ലിംഗമായത് കൊണ്ട് തന്നെ അതിന്റെ 3 എന്ന സ്ത്രീലിംഗ പദം സലാസത്ത് നാം ഉപയോഗിക്കുന്നു. സലാസത്തു അബ്നാ എന്നുള്ളതിന്റെ അവസാനത്തിൽ നാം ഇകാരം, ജറു തൻവീൻ നാം നൽകുന്നു. അബ്നാ ഇൻ, സലാസത്തു അബ്നാ ഇൻ, സലാസത്തു അബ്നാ ഇൻ. 4 സഹോദരന്മാർ, സഹോദരൻ എന്നുള്ളതിന് അഹ്, അതിന്റെ ജമ്മാണ് ഇഹ്വത്ത്. സഹോദരന്മാർ പുല്ലിംഗമായത് കൊണ്ട് തന്നെ നാം അതതിനെ അഥവാ അർബഉ എന്നുള്ളതിനെ നാം അർബഅത്തുൻ സ്ത്രീലിംഗമാക്കുന്നു. അർബഅത്തു ഇഹ്വത്തിൻ, അവസാനത്തിൽ നാം ജറു തൻവീൻ നൽകുന്നു. അർബഅത്തു ഇഹ്വത്തിൻ, അർബഅത്തു ഇഹ്വത്തിൻ, അർബഅത്തു ഇഹ്വത്തിൻ. 4 സഹോദരന്മാർ, 5 പിതാക്കന്മാർ എന്ന് പറയണം. അബുൻ എന്നാണ് പിതാവിനെ പറയുക. 5 പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ അബുൻ എന്ന പദത്തെ നാം ജമ്മാക്കുന്നു, ആബാ. പുല്ലിംഗം അബു പുല്ലിംഗമായതുകൊണ്ട് തന്നെ എണ്ണത്തെ നാം സ്ത്രീലിംഗമാക്കുന്നു. ഹംസത്തു ആബാ
എന്നുള്ളതിന്റെ അവസാനത്തിൽ നാം ജറു തൻവീൻ നൽകുന്നു. ആബാഇൻ ഹംസത്തു ആബാഇൻ ഹംസത്തു ആബാഇൻ. ആറ് പുരുഷന്മാർ ആറ് പുരുഷന്മാർ. സിത്തത്തു റിജാലിൻ സിത്തത്തു റിജാലിൻ. റജുലിൻ എന്നതിന്റെ ജമ്മ് റിജാലിൻ. പിന്നീട് നാം സ്ത്രീലിംഗ പദം ആറ് എന്നുള്ളതിന്റെ സ്ത്രീലിംഗ പദതായ സിത്തത്തു ഉപയോഗിക്കുന്നു. അവസാനത്തിൽ നാം ജറു തൻവീനും നൽകുന്നു. സിത്തത്തു റിജാലിൻ സിത്തത്തു റിജാലിൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നാം വയലറ്റ് കളർ വയലറ്റ് കളറിൽ കൊടുത്തിട്ടുള്ള കോളത്തിലേക്ക് ശ്രദ്ധിക്കുക. മൂന്ന് പെൺകുട്ടികൾ എന്ന് പറയണം. ബിന്തുൻ ഒരു പെൺകുട്ടി, അതിനെ നാം ജമ്മാക്കുന്നു. ബനാത്ത് ബനാത്ത് സ്ത്രീലിംഗമായത് കൊണ്ട് തന്നെ അതതിനെ നാം പുല്ലിംഗമാക്കുന്നു. സലാസു ബനാത്തിൻ അവസാനത്തിൽ ജറു തൻവീനും നൽകുന്നു. സലാസു ബനാത്തിൻ. നാല് സഹോദരിമാർ. ഉഖ്തുൻ എന്നുള്ളതിന്റെ ജമ്മ് അഹവാത്ത്. ഉഖ്തുൻ എന്നുള്ളതിന്റെ ജമ്മ് അഹവാത്ത്. അതിനെ നാം പുല്ലിംഗമാക്കുന്നു. അർബഉ അഹവാത്തിൻ നാല് സഹോദരിമാർ. അർബഉ അഹവാത്തിൻ അവസാനത്തിൽ ജറു തൻവീൻ നൽകുന്നു. അഞ്ച് മാതാക്കൾ. ഉമ്മുൻ എന്നുള്ളതിന്റെ ജമ്മ് ഉമ്മഹാത്ത്. ബഹുവചനമാക്കുന്നു ശേഷം ഉമ്മഹാത്ത്. മാതാക്കൾ എന്നുള്ളത് സ്ത്രീലിംഗമായത് കൊണ്ട് തന്നെ എണ്ണത്തെ നാം പുല്ലിംഗമാക്കുന്നു. ഹംസു ഉമ്മഹാത്തിൻ അവസാനത്തിൽ ജറു തൻവീൻ നൽകുന്നു. ഹംസു ഉമ്മഹാത്തിൻ. ആറ് സ്ത്രീകൾ. മർഅത്തുൻ എന്ന ഒരു സ്ത്രീ, അതിന്റെ ബഹുവചനമാണ് നിസാ. സ്ത്രീകൾ 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 സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ അതിനെ നാം പുല്ലിംഗമാക്കുന്നു. സിത്തു നിസാഇൻ സിത്തു നിസാഇൻ. ആറ് സ്ത്രീകൾ. ഇതുപോലെ തന്നെയാണ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നീ നിയമങ്ങൾ എന്നീ എണ്ണങ്ങളെല്ലാം. സബാത്തു തുല്ലാബിൻ സബാത്തു തുല്ലാബിൻ. ഏഴ് ആൺകുട്ടികൾ ഏഴ് വിദ്യാർത്ഥികൾ ഏഴ് വിദ്യാർത്ഥികൾ. തോലിബിനെ തുല്ലാബാക്കി സബാത്തു അതത് സബാത്തു സ്ത്രീലിംഗമാക്കി സബാത്തു തുല്ലാബിൻ അവസാനത്തിൽ ജറു തൻവീനും നൽകി. സബു തോലിബാത്തിൻ ഏഴ് വിദ്യാർത്ഥിനികൾ എന്ന് പറയാൻ നാം വിദ്യാർത്ഥിനികൾ തോലിബ് ജമ്മാക്കി തോലിബാത്താക്കി ശേഷം സബു എന്ന അതത് എന്നെ മുതക്കറാക്കി സബു തോലിബാത്തിൻ. എട്ട് വീടുകൾ എന്ന് പറയാൻ സമാനിയത്തു ബയൂത്തിൻ സമാനിയത്തു ബയൂത്തിൻ. എട്ട് റൂമുകൾ. ഉർഫത്തുൻ സ്ത്രീലിംഗമാണ്. ഉർഫത്തുൻ ജമ്മാണ് ഉറഫ് ഉറഫ്. അതുകൊണ്ട് തന്നെ ഉർഫത്ത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് അതിനെ പുല്ലിംഗമാക്കണം. സമാനീ സമാനീ ഉറഫിൻ സമാനിയു എന്നല്ല സമാനീ എന്നാണ് എട്ടിന് പറയുക. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. സമാനീ ഉറഫിൻ. എട്ട് റൂമുകൾ. പത്ത് പുരുഷന്മാർ പത്ത് പുരുഷന്മാർ. അഷാറത്തു റിജാലിൻ. ഷീനിന് ഫത്തഹാണ്. ഈ പത്ത് ഒറ്റക്ക് വരുമ്പോൾ മാത്രമുള്ള ഒരു നിയമമാണ്. പത്ത് സ്വതന്ത്രം ഒറ്റക്ക് വരുമ്പോഴും പത്ത് മറ്റൊരു പദത്തിലായിക്കൊണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതിലെല്ലാം പത്തുണ്ട്. അവിടെ മറ്റൊരു നിയമമാണ്. ഷീനിന് അവിടെ ഷു എന്നാണ് പറയുക. എന്നാൽ പത്ത് ഒറ്റക്ക് വരുമ്പോൾ അഷറത്തു റിജാലിൻ എന്ന് നാം പ്രയോഗിക്കണം. അതുപോലെ അഷറു നിസാഇൻ പത്ത് സ്ത്രീകൾ പത്ത് സ്ത്രീകൾ. അഷറു നിസാഇൻ അഷറു നിസാഇൻ. അഷറത്തു റിജാലിൻ അഷറത്തു റിജാലിൻ പത്ത് പുരുഷന്മാർ. ആ ഷീനിന്റെ ഹർക്കത്ത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഷറത്തു റിജാലിൻ അഷ്റു നിസാഇൻ പത്ത് മറ്റൊരു പദത്തിനായി കൊണ്ട് വരുന്ന സന്ദർഭങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ ഷീനിന് നേരെ ഓപ്പോസിറ്റ് നിയമമാണ് വരിക. അത് നാം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്.